കോഴിക്കോട് പടയ സ്വദേശിയാണ്. നമ്മൾ മൂന്നാൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അഭിപ്രായം ചെയ്യുന്നതാണ്. നമ്മളിപ്പോ കാണുന്ന സമൂഹത്തിൽ വർഗീയതയാണ് കൂടുതൽ. എന്ത് പറഞ്ഞാൽ സമൂഹത്തിൽ വർഗീയത കൂടുതലായി കാണുന്നത്. അപ്പോ നമ്മൾ പണ്ട് പറയാറുണ്ട്, നമ്മൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളെയാണ് വർഗീയത കൂടാറുള്ളത്. പക്ഷെ ഈ ഒരു കാലത്ത് വിദ്യാസമ്പന്നന്മാർ പോലും വർഗീയതയുടെ രീതിയിലാണ് പോകുന്നത്. അപ്പോ നിങ്ങൾ മൂന്നാളെ കുറിച്ച് എപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ വർഗീയത തടയാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ കുറക്കാൻ സംഭവം എന്തെങ്കിലും ചെയ്തു പറ്റുമോ? ഞാൻ പറയാം, ഈ വർഗീയത പൊതുവെ മതവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ്. പക്ഷെ ശരിക്കും വർഗീയത എന്നുള്ള വാക്കിൽ മതവുമായിട്ട് മാത്രമല്ല ബന്ധം, ഏതെങ്കിലും ഒരു വർഗം അത് ഏത് തരത്തിലായാലും ആ വർഗം ഞങ്ങളാണ് ഏറ്റവും നല്ലതെന്ന്, ഞങ്ങളാണ് സൂപ്പറെന്ന്, ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെട്ടതെന്നൊക്കെ വിചാരിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശത്രുവും ശരിക്കും വർഗീയതയാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പ്രശ്നത്തിന്റെ ആശയപരമായി ഞാൻ വേറെ ആശയത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ വേറെ ആശയത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ ഒരു ആശയപരമായി പറയും. എന്റെ വർഗത്തിനെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളുടെ വർഗത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ള പറയുന്നതാണ്. അപ്പം വിദ്യാഭ്യാസത്തിന് ഇതുമായി ഡയറക്റ്റ്ലി ഒരു ബന്ധമില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ കിടക്കുമ്പോൾ തുടങ്ങിയതാണ് മതം എന്ന് പറയുന്നത്. അതെന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടേ വന്നു. പിന്നെ 5 വയസ്സായപ്പോഴാണ് സ്കൂളിൽ ചേർന്നത്, 18 വയസ്സായപ്പോഴാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് അനുഭവം വരുന്നത്. അപ്പോ ഇതിനെ ചില നാസ്തികരൊക്കെ പറയുന്നത് നമുക്കിവിടെ നേർപ്പിച്ച് ഉപയോഗിക്കാം, വേണ്ട സ്ഥലങ്ങളിൽ മാത്രം എടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ എല്ലായിടത്തും വർഗീയതയാണെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതാണ്. ആ ലെവലിൽ എല്ലായിടത്തും ഇല്ല. നമ്മുടെ വിവാഹം കഴിക്കുമ്പോൾ, പിള്ളേരുടെ ചടങ്ങ് നടത്തുമ്പോൾ, മരണാനന്തര ചടങ്ങുകൾ നടത്തുമ്പോൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തിയാൽ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ എല്ലാ രാജ്യക്കാരും അതിൻ്റെ അകലിൽ ഉണ്ടാവും. നമ്മുടെ സിനിമയ്ക്ക് മുമ്പിലുമുണ്ടാവും, ബസ്സിലുണ്ട്, ട്രെയിനിലുണ്ട്, ഹോട്ടലുണ്ട്, എല്ലായിടത്തും ആൾക്കാർ സ്വസ്ഥത സമാനമായിട്ട് ജീവിക്കുന്നുണ്ട്. 2-3% ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവരുടെ പേരിൽ ബാക്കി 97% ആൾക്കാർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് കുറച്ച് കൂടുതലാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആ വിചാരത്തിൽ നിങ്ങളെ പിടിക്കൂല. സീബ്ര എഫക്ട് എന്ന് പറയുന്ന ഒരു എഫക്ട് ഉണ്ട്. നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പൊതുവെ എല്ലാവർക്കും ഒരുപോലത്തേക്ക് ഡ്രസ്സ് കൊണ്ടിടരുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഓറഞ്ച് ഷർട്ട് ഇവിടെ ഒരു പൂവുള്ളതും ഇങ്ങനൊരു തൊപ്പിയും വെച്ചിട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് പിടിക്കപ്പെടും. ഒരു കല്യാണ വീട്ടിൽ ലളിതമായിട്ട് നമ്മൾ ഐസ്ക്രീം എടുക്കുക, ബൊഫയാണ്, 1 തവണ എടുത്തു, 2 തവണ എടുത്തു, ആരും കണ്ടില്ല. പക്ഷെ ഒരു ഓറഞ്ച് തൊപ്പിയിട്ടുകൊണ്ട് പോയത് നീ 2 ആഴ്ച വിളക്കുന്നതാണ് മനസ്സിലാവുക. ഇവരൊന്നും വന്നതാണ് തിരിച്ചറിയും. അപ്പൊ പരമാവധി നമ്മൾ സുരക്ഷിതരാവാൻ നമ്മൾ ആൾക്കാരുടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. പെട്ടെന്ന് നമ്മൾ പിടിക്കപ്പെട്ടത് എന്നും ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് തിയേറ്ററിൽ ലൈറ്റ് ഓഫ് ആകുമ്പോൾ കൂടുന്നത്, കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് പിടിക്കുകയല്ല, ലൈറ്റ് ഓൺ ആകുമ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോ ഇപ്പൊ കാണുന്ന വർഗീയത അത്തരത്തിലുള്ള വർഗീയത, സോഷ്യൽ മീഡിയയിൽ തലയില്ലാത്ത ആളില്ലാത്ത പുറത്തില്ലാത്ത ആളുകള് വന്നെന്ന് പറഞ്ഞിട്ട് ശ്രമിക്കിട്ട് തലയിൽ നിരക്കുകയാണ്. അത്രയും നമ്മൾ ടെൻഷൻ അടിക്കുന്ന അത്രയില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയില്ല, ഇത് വർഗീയത നിറഞ്ഞിരിക്കുന്നു, ഉണ്ട് എല്ലാവർക്കും. അത് അവരവരുടെ ആവശ്യത്തിന് ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കും. ഒരു ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ കുടുംബത്തിൽ ചടങ്ങടക്കം ഉപയോഗിക്കുക. അല്ലാത്തടത്തൊക്കെ ഇതൊക്കെ നോക്കി ആരും ജീവിക്കുന്നുണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ നോക്കുമായിരിക്കും എല്ലാത്തിനും. അതാണ് അത്രക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞവര് എല്ലായിടത്തും കൂടിയിരിക്കുന്നു. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് ലൈറ്ററായിട്ട് ഉപയോഗിച്ച് ശീലിപ്പിക്കുക, പ്രകോപിപ്പിക്കാതിരിക്കുക. ഇതുള്ളവന് വെറുതെ എന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ് പ്രകോപിക്കണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പോട്ടെ, എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ പറയും നിങ്ങളല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ ഏറ്റവും ഉള്ളില്ല എന്നുള്ള അഡ്രസ് കിട്ടുന്ന ആളെന്നാ ഞാൻ പറയാം. ഈ